സമ്മതിച്ചിരിക്കണോ? കണ്ടില്ലേ, അയ്യർ സാർ ഇപ്പൊ പുലിക്കുട്ടിയാ. എന്റെ ട്രീറ്റ്മെന്റിന്റെ ഗുണം കൊണ്ടൊന്നുമല്ല, മനസ്സന്തോഷം. ഏത് അസുഖത്തിനും ആ ഔഷധം മാത്രമേ ഉള്ളൂ. ഏതൊക്കെ വഴിയിൽ എങ്ങനെയൊക്കെ ശ്രമിച്ചതാ, ഒടുവിൽ കൃഷ്ണൻ തന്നെ വേണ്ടി വന്നു മകളെ കണ്ടുപിടിച്ചു കൊടുക്കാൻ. ഈ കൈ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സംശയം എന്റെ ഡോക്ടറെ, ഞാനല്ലേ മോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തത്, അല്ലപ്പോ കണ്ടുപിടിച്ചു കൊടുത്തത്. ഏതായാലും ഇനിയിപ്പോ ഇങ്ങനെ അങ്ങ് പോയാ മതി, ഒന്നിനും ഭയപ്പെടണ്ട. പറഞ്ഞത് കേട്ടല്ലോ, നീ അതിനിപ്പൊ വീട് വിട്ടു പോകേണ്ട കാര്യമല്ല. എന്റെ കൈക്കാരനായിട്ട് നീ ഇവിടെ തന്നെ കുടിക്കോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. സാറിനോട് അവളെ കുറിച്ചുള്ള മുഴുവൻ സത്യവും തുറന്നു പറയാം. അതെ, ആരോഗ്യം വീണ്ടെടുത്തതൊക്കെ ശരി, പക്ഷെ അദ്ദേഹത്തിന് സന്തോഷം കിട്ടുന്ന ഒന്നും ഉണ്ടാവരുത്. അങ്ങനെയായാലും ഇന്നത്തെ നിലയേക്കാൾ മോശമാകാനും മതി. മനസ്സിലായല്ലോ, അതെപ്പോഴും ഓർമ്മ വേണം. ഓക്കെ, വണ്ടി ഇവിടെ. സാറങ്ങോട്ടോ തിരക്കിട്ട് പോന്നുണ്ടല്ലോ, എന്താ പോന്നല്ലേ? അവൻ അങ്ങനെ അങ്ങ് ഒറ്റയ്ക്ക് വിട്ടാ ശരിയാവില്ല. ഞാനും പോവാം, ഞാനും വന്നു. അയ്യോ, ഇതെന്തോന്ന് ജ്വല്ലറിയുടെ പരസ്യോ? സൂപ്പർ സൂപ്പർ, ഇപ്പൊ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമായി. കുട്ടി എന്നാ ഇനി സലാലയിലും കൂടെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നേ. തിരിച്ചു പോരുമ്പോ സാവിത്രിക്കും എന്റെ മോക്കം വേണ്ടി അവിടെ വെച്ച് കരുതി വെച്ച സ്വർണ്ണാഭരണങ്ങളാണ് ഇതെല്ലാം. ഇനി ഈ ആഭരണങ്ങളെല്ലാം അണിഞ്ഞു വേണം എന്റെ മോളെ എനിക്ക് എന്നും കാണാൻ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്തോ, അനാഥാലയത്തിൽ നിന്ന് ശാലുവിനെയും കൂട്ടി ഇറങ്ങുമ്പോ ആ നേഴ്സമ്മ പറഞ്ഞത്. നേഴ്സമ്മ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലോ. ആ നേഴ്സമ്മ പറഞ്ഞു ശാലുവിന് സ്വർണം ഉപയോഗിക്കാൻ പാടില്ല. എന്തോ ഒരു അസുഖത്തിന്റെ പേര് അതിന്റെ നാവിന്റെ തുമ്പിലിരിക്കുന്നു. എടാ, തുമ്പത്തിരിക്കുന്ന അസുഖമല്ല, കരിനാക്ക്. എനിക്കുണ്ട് അലർജി എന്ന് മറ്റോ. ആണോ? അത് തന്നെ, അത് തന്നെ. തന്നെയും അല്ല, ഈ അസുഖം കൂടിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാമെന്നും പറഞ്ഞു. എന്നോട് ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞതാ? സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? പൂർണ്ണ ആരോഗ്യത്തോടുള്ള ഒരു മോള വേണോ, അതോ അലർജി മൂത്ത് ഒരു വശം തളർന്നു പോയ മോള വേണോ? നോ, എനിക്കെന്റെ മോളെ മതി. ഒരു റിസ്ക് വേണ്ട, ഇതെല്ലാം അഴിച്ചു വെച്ചാൽ മോളെ. അമേരിക്കയിൽ നിന്ന് ഞാൻ ജീവനോടെ രക്ഷപ്പെടാൻ കാരണം എന്റെ ഫ്രണ്ട് സേതുരാമനാ. അയാൾക്കൊരു മകനുണ്ട്, ജയരാമൻ. ഫിലാഡൽഫിയയിൽ വലിയൊരു റെസ്റ്റോറൻറ്റ് നടത്തുക. കല്യാണപ്രായം കഴിഞ്ഞു, ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടില്ല, ആളാ ടൈപ്പാ. അമേരിക്കയിൽ നിന്ന് തിരിക്കുന്നതിന് മുമ്പ് സേതുരാമനോട് ഞാൻ ചോദിച്ചു, ഞാൻ എൻ്റെ മോളെ തേടി പിടിക്കുവാണെങ്കിൽ അവനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിക്കാമോ എന്ന്. അതയാൾക്ക് 100 വട്ടവും സമ്മതവുമായിരുന്നു. വരുന്ന തിങ്കളാഴ്ച ജയരാമൻ എത്തും പെണ്ണ് കാണാൻ. ഞാൻ കണ്ടിട്ടില്ല ജയരാമനെ, ലേശം കറുത്തിട്ടാണെന്നാ പറയണേ. ഇനി അവർ തമ്മിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുത്താലോ. കൃഷ്ണ, ഇത്ര പെട്ടെന്ന് മോളെ കിട്ടിയിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളു, അതിനിടയ്ക്ക് അങ്ങ് കെട്ടിച്ചയക്കാന്ന് വെച്ചാ അതും അമേരിക്കയിലേക്ക്. സ്വന്തം മോളെ കണ്ട് കൊതി പോലും തീർന്നു കാണില്ല സാറിന്. അതുകൊണ്ട് അതിനെ പറ്റി നമുക്ക് സാവകാശം ആലോചിച്ചാ പോരെ. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ഒരു പയ്യൻ ആലോചിച്ചാലോ, മകള് കൈവിട്ടു പോകുന്നുള്ള പേടിയും വേണ്ട. എന്റെ അറിവിൽ ഒരു വലിയ ജൈവവള ഫാക്ടറിയുടെ മകനുണ്ട്, അല്ല ഫാക്ടറി ഓണറുടെ മകനുണ്ട്. പാവൻ ചെക്കൻ നല്ല തങ്കപ്പെട്ട സ്വഭാവം, കാണാനാണെങ്കിൽ ഒരു 7-7 അഴക് വരും. പിന്നെ വിദ്യാഭ്യാസമോ മറ്റു കുഴപ്പങ്ങളോ ഒന്നും ഇല്ലതാനും നല്ല പയ്യനാ. എനിക്കറിയാം, അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കല്യാണം നടത്തി കൊടുക്കാമെന്ന് സേതുരാമന് ഞാൻ വാക്കുകൊടുത്തുപോയി. എന്നാലും ഒരു പ്രശ്നമുണ്ട്, ജയരാമൻ വലിയ കോടീശ്വരൻ. എന്റെ മോക്കാണെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് പോലുമില്ല. അതുകൊണ്ട് ജയരാമൻ വരുന്നതിന് മുമ്പ് എന്റെ സകല സ്വത്തുക്കളും മോളുടെ പേരിലാക്കാൻ പോവാ. ഒന്നുമില്ലാത്ത എന്റെ മോളെ അയാൾ താലി കെട്ടേണ്ടി വരരുത്. അതിനുള്ള ഏർപ്പാടുകളൊക്കെ കൃഷ്ണൻ തന്നെ ചെയ്യണം, അധികം സമയമില്ല. ഗുളിയൻ മാറട്ടെ. അളിയൻ മാറട്ടെ എന്നാ? ഗുളികനോ? അതാരാ? ആ ശാലുവിനിപ്പൊ ശനിയാ. ശരിയല്ല, സമയം ശരിയല്ല. സമയം ശരിയല്ലെങ്കിൽ 10-20 വർഷമായിട്ട് തേടി നടന്ന എന്റെ അച്ഛനെ എനിക്ക് കിട്ടോ? അത് ശരിയാ, പക്ഷെ അപഹാരം ഉണ്ടല്ലോ. എന്തോന്നോ? അതായത് ഇത് ശനി, ഇത് ശുക്രൻ. ഈ ശനിയുടെ ഒരു നോട്ടം കണ്ടോ? നോട്ടത്തിന്റെ പെസ കണ്ടോ? പിന്നെ സാറിന് ഇപ്പൊ ശനിയെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ശനി ശുക്രന്റെ പിന്നിൽ മറഞ്ഞു. 1 വർഷം കഴിയുമ്പോ അങ്ങ് മറയും. അതുവരെ ശാലുവിന്റെ പേരിൽ നമ്മൾ ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ല സാർ, ചെയ്താ കൈമോശം വരും. ജ്യോത്സ്യം എന്ന് പറയുന്നത് സത്യമാണ് സാർ, അല്ലടാ? പിന്നെ ജ്യോത്സ്യ അച്ഛപ്പോ അല്ലേ? അല്ല, അച്ഛട്ടല്ലേ.
അല്ല കൃഷ്ണ, ഈ സിനിയുടെ അപഹരം കഴിഞ്ഞെഴുതാമല്ലോ. എഴുതണം, എഴുതിയില്ലെങ്കിൽ കുഴപ്പം. ആശ്വാസായി. അല്ല, കൃഷ്ണന് ജ്യോത്സ്യത്തിലൊക്കെ നല്ല വശമല്ലേ? തനിക്ക് അത്ര വിശ്വാസമായതുകൊണ്ട് എഴുത്തൊക്കെ ഒരു വർഷം കഴിഞ്ഞു മതി. അതുവരെ ഭഗവാൻ എനിക്ക് ആയുസ് തന്നാ മതി. ആ പിന്നെ കൃഷ്ണ, തിങ്കളാഴ്ച കൃഷ്ണൻ തന്നെ എയർപോർട്ടിൽ പോയി ജയറാമിനെ കൂട്ടിക്കൊണ്ട് വരണം. എന്താ ഓ ആ കൃഷ്ണ, നമ്മുടെ ഔട്ട്ഹൗസ് ഒക്കെ ആകെ വൃത്തികേടായി കിടക്കും. അതിനെന്താ, അത് വൃത്തിയാക്കിക്കളാൻ. വൃത്തിയാക്കിട്ട് കൃഷ്ണൻ അങ്ങോട്ട് മാറിക്കോളൂ. ഒപ്പൽ അകത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്. ആ ഇനി സംഭവിക്കാൻ പോകുന്നതും ദൈവമേ. ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നത് കൊള്ളാം. പിടിച്ചു പിടിച്ച് വേഗം പിടിക്ക്. എല്ലാം നല്ല കണ്ണാടി പോലെ തിളങ്ങണം. നിന്റെ മുഖവാടി ആദ്യം വൃത്തിയാക്കേണ്ടത്, എന്നിട്ട് നിന്റെ വൃത്തികെട്ട മറ്റേ മുഖം നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കാണിച്ചു കൊടുക്കും. അയ്യോടാ, എന്നിട്ട് എന്താ അങ്ങനെ ചെയ്യാഞ്ഞേ? ഏത് നിമിഷവും നീ അത് പ്രതീക്ഷിച്ചു. പെട്ടെന്ന് വേണം. ഇപ്പോ ബംഗ്ലാവിന് നേരെ ഔട്ട് ഹൗസിലേക്ക് ആയിട്ടുള്ളൂ. ഇനി ഔട്ട് ഹൗസിന് നേരെ തെരുവിലേക്കാ. അതിനു മുമ്പ് നമ്മളത് അറിയിച്ചില്ലെങ്കിലേ ഞാൻ തന്നെ ഗണപതിയേരോട് അങ്ങ് ചെന്ന് പറയും. മോളെ കൊണ്ടുവന്ന വിശേഷങ്ങളൊക്കെ പറയട്ടെ. പക്ഷേ ഇനിയിപ്പൊ ഞാൻ പറഞ്ഞാലും അദ്ദേഹം അത് വിശ്വസിക്കുമെന്നാ എന്റെ സംശയം. വിശ്വസ്തരായ ജോലിക്കാര് മോളെ കൊണ്ടുവന്ന് കൊടുക്കുന്നു, അദ്ദേഹം അത് സ്വീകരിക്കുന്നു, അസുഖം മാറുന്നു. വന്ന് വന്ന് ഇപ്പൊ എനിക്കൊരു സംശയം. ഞാൻ തന്നെയല്ലേ അദ്ദേഹത്തിന്റെ മോളെന്ന്? സത്യം. ഒരച്ഛൻ മകളെ വിളിക്കുന്നത് കേട്ടില്ലേ? പോട്ടെ, ബൈ. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ല. ധ്വജപ്രതിഷ്ഠാകർമ്മം ഈശ്വരൻ നമ്പൂതിരി, കോടാമ്പുഴ ക്ഷേത്രം മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരി. നിന്റെ വൈകുണ്ഠവാസം അവസാനിപ്പിക്കാൻ ദൈവമായിട്ട് എനിക്കൊരു വഴി കാണിച്ചു തന്നു. കൂടിപ്പോയ ഒന്ന് രണ്ട് വേണ്ട, 10 മണിക്കൂർ. അതിനുള്ളിൽ ഗണപതി സാറിന്റെ ഒറിജിനൽ ഭാര്യയും നല്ല ഒന്നാന്തരം മോളെയും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് നിന്നെയും കൂടെ നിർത്തിയിട്ട് ഞാൻ പറയും, ഇത് ഒറിജിനൽ, ഇത് വ്യാജൻ. അതെ, നിന്നെ എനിക്ക് തീരെ അങ്ങോട്ട് വിശ്വാസം പോരാ. ഞാനില്ലാത്ത തക്കം നോക്കി വൈകുണ്ഠം നീ മൊത്തത്തിലങ്ങ് വിഴുങ്ങും. അതുകൊണ്ട് ഈ കെട്ടിലൊതുങ്ങി പൊന്നുമോള് സുഖമായിട്ട് ഇവിടെ ഇരിക്കെ. അല്ല, നിക്കി, ശബ്ദിച്ചു പോകണം.